നമ്മുടെ ടോപ്പിക് പീഡിയാട്രിക്സിലെ കൺജനിറ്റൽ ഹാർട്ട് ഡിഫക്ട്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ കൺജനിറ്റൽ ഹാർട്ട് ഡിഫക്ട്സ് രണ്ട് തരത്തിലുണ്ട്. ചില ഹാർട്ട് ഡിഫക്ട്സ് സയനോട്ടിക് ഡിഫക്ട്സുകളാണ്, എന്നാൽ ചില ഹാർട്ട് ഡിഫക്ട്സ് എസയനോട്ടിക് ഹാർട്ട് ഡിഫക്ട്സ്, അല്ലെങ്കിൽ അത് സൈനോസിസ് ഉണ്ടാക്കുന്നില്ല കുഞ്ഞുങ്ങളിൽ. അങ്ങനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒരു രണ്ട് മൂന്ന് വീഡിയോ ആയിട്ടാണ് എനിക്കിത് എടുത്തിടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ തുടങ്ങുകയാണ്, ഒരു സയനോട്ടിക് ഹാർട്ട് ഡിഫക്റ്റിലാണ് തുടങ്ങുന്നത്. കണ്ടീഷൻ ടെട്രോളജി ഓഫ് ഫാലോട്ട്. ടെട്രോളജി ഓഫ് അലേർട്ട് എന്ന് പറയുന്ന ഈ കണ്ടീഷൻ, ഈ നാല് ഡിഫക്റ്റുകൾ ചേർന്ന കണ്ടീഷനെയാണ് നമ്മൾ ടെട്രോളജി ഓഫ് അലേർട്ട് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് നാല് ഡിഫക്റ്റുകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തത് VST അല്ലെങ്കിൽ വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്റ്റ്. രണ്ടാമത്തത് ഓവർ റൈഡിങ് അയോട്ട, പൾമോണിക് സ്റ്റിനോസിസ് ആൻഡ് റൈറ്റ് വെൻട്രിക്കുലാർ ഹൈപ്പർട്രോഫി. ഈ നാല് ഡിഫക്റ്റുകൾ ചേർന്ന കണ്ടീഷനാണ് നമ്മൾ കണ്ട ഈ ടെട്രോളജി ഓഫ് അലേർട്ട് എന്ന് പറയുന്നത്. ഇന്ന് എന്തൊക്കെയാണ് ഇതിൽ സംഭവിക്കുന്നത്, ഇതിൻ്റെ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് ഞാനൊരു പിക്ചറിലൂടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ കൂടുതൽ സിമ്പിളായിട്ട് മനസ്സിലാവും കേട്ടോ. ഓക്കെ, ഞാൻ അതിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പേ നമ്മുടെ നോർമലി ഒരു ഹാർട്ടും അതിൻ്റെ ചേമ്പേഴ്സും അതിൻ്റെ സർക്കുലേഷനുമാണ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ കൂടുതൽ മനസ്സിലാവും. അപ്പോൾ നോർത്ത് നോക്കിക്ക്, ഇത് സാധാരണഗതിയിലാണെങ്കിൽ നമുക്കറിയാം സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീനക്കേവ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്ത് അത് റൈറ്റ് ഏട്രിയത്തിൽ കൊണ്ടിരുന്നു. റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിൽ എത്തുന്നു. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ത്രൂ പൾമോണറി ആർട്ടറി വഴിയായിട്ട് ബ്ലഡ് എവിടെ ചെല്ലുന്നു, ലങ്സിൽ ചെല്ലുന്നു. പ്യൂരിഫിക്കേഷൻ നടക്കുന്നു, അല്ലെങ്കിൽ ഗ്യാസ് എക്സ്ചേഞ്ച് ലങ്സിൽ വെച്ച് നടക്കുന്നു. അങ്ങനെ പ്യൂരിഫൈഡ് ബ്ലഡ് അല്ലെങ്കിൽ ഓക്സിജൻ റിച്ച് ബ്ലഡ് ത്രൂ പൾമോണറി വെയിൻ വഴിയായിട്ട് നമ്മുടെ ഹാർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എത്തിച്ചേരുന്നു, ലെഫ്റ്റ് ഏട്രിയത്തിൽ എത്തുന്നു. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് അത് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ എത്തുന്നു. ഫ്രം ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ത്രൂ അയോട്ട വഴിയായിട്ട് അത് ജനറൽ സർക്കുലേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക്, ശരീരത്തിൻ്റെ എല്ലാ ഓർഗൻസിലേക്കും എല്ലാ ഭാഗങ്ങളിലേക്കും ഓക്സിജനേറ്റഡ് ബ്ലഡ് എത്തിക്കുന്നത് ത്രൂ അയോട്ട വഴിയായിട്ട്. അപ്പോൾ ഇതാണ് ഒരു സാധാരണ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ കണ്ടീഷനിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. അത് ഈ പിക്ചറിലൂടെ തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഹാർട്ടിൻ്റെ പിക്ചറാണ് വരച്ചിരിക്കുന്നത്. കൂടുതൽ മനസ്സിലാവാൻ വേണ്ടുന്ന, കൂടുതൽ മനസ്സിലാക്കാൻ എളുപ്പത്തിനാണ് ഞാൻ ഇങ്ങനെ വരച്ചേക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ കണ്ടായിരുന്നു ടെട്രോളജി ഫലത്തെ നാല് ഡിഫക്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്. അതിനകത്ത് ആ ഓരോ ഡിഫക്റ്റ് കൊണ്ടും ഇപ്പോൾ ഇതിന് കുഞ്ഞുങ്ങൾക്ക് എന്താ സംഭവിക്കണമെന്നാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ നമ്മൾ കണ്ടതിനായിരുന്നു വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്റ്റ്. കുഞ്ഞുങ്ങൾക്ക് കാണുന്ന ഒരു ഡിഫക്റ്റ് VST അല്ലെങ്കിൽ വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്റ്റ്. വെൻട്രിക്കുലാർ സെപ്റ്റം എന്ന് പറയുന്നത് ഏതാണ്, ഈ റൈറ്റ് വെൻട്രിക്കിളിലും ലെഫ്റ്റ് വെൻട്രിക്കിളിനും ഇടയ്ക്കുള്ള സെപ്റ്റത്തെയാണ് നമ്മൾ എന്തെന്ന് പറയണത്, ആ ബ്രിഡ്ജിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്, വെൻട്രിക്കുലാർ സെപ്റ്റം എന്ന് പറയണത്. ആ സെപ്റ്റം ഇവർക്ക് ക്ലോസ്ഡ് ആയിട്ടുണ്ടാവത്തില്ല. അപ്പം അതെന്താണ് സംഭവിച്ചിരിക്കുന്നത്, അത് ഇവരുടെ സെപ്റ്റം നോക്കി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഈ സെപ്റ്റം ക്ലോസ് ആയിട്ടില്ല. നോക്കി, ഇതാണ് സെപ്റ്റത്തിൻ്റെ ബാക്കി ഭാഗം, ഇത് ഇവിടുന്ന് വന്നിരിക്കുന്നത്, ഈ സെപ്റ്റം ക്ലോസ് ആയിട്ടില്ല. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചോക്കേ, വെൻട്രിക്കുലാർ സെപ്റ്റം ക്ലോസ് ആയിട്ടില്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ദി വെൻട്രിക്കിൾസ് ബ്ലഡിന് ഈസി ആയിട്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പാസ് ചെയ്ത് പോകാമല്ലോ. അതാണ് ഒരു ഡിഫക്റ്റ്, വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്റ്റ്. ഞാൻ അതുകൊണ്ട് വരുന്നത് എന്തൊക്കെയാണ് ലേറ്റർ ഓൺ പറയുന്നുണ്ട് കേട്ടോ. ഒരു ഡിഫക്റ്റ് നിങ്ങളിപ്പോൾ ഓൾറെഡി കണ്ടു, വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്റ്റ്. രണ്ടാമത്തത് ഓവർ റൈഡിങ് അയോട്ട, അതായത് അയോട്ടയുടെ പൊസിഷൻ മാറിപ്പോകും. സാധാരണഗതിയിൽ ഇപ്പം ഞാൻ ആദ്യം വരച്ച ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ആദ്യം വരച്ച പിക്ചറിൽ അയോട്ട ജസ്റ്റ് ഇവിടുന്നായിരുന്നു ഒറിജിൻ ചെയ്തത്, അല്ലെങ്കിൽ ലീവ് ചെയ്തത്, വെൻട്രിക്കിൾ ലീവ് ചെയ്തത്. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഈ അയോട്ട ശരിക്കും ഈ സെപ്റ്റൽ ഡിഫക്റ്റിൻ്റെ അങ്ങോട്ടേക്ക് അയോട്ട വന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ബ്ലഡ് അയോട്ടയിലേക്ക് ഈ വെൻട്രിക്കിളിൽ നിന്നും കയറാൻ പറ്റും, ഈ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും അയോട്ടയിലേക്ക് ബ്ലഡിന് പോകാൻ പറ്റുന്നുണ്ട് ഈ ഡിഫക്റ്റ് കാരണം. ഓവർ റൈഡിങ്, അതായത് അയോട്ടയുടെ പൊസിഷനിങ് മാറി, അയോട്ടയുടെ ഓപ്പണിങ് ഈ സെപ്റ്റത്തിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്നാ സംഭവിക്കുന്നത്, ഈ രണ്ട് ചേമ്പേഴ്സിൽ നിന്നും ബ്ലഡിന് ഈസി ആയിട്ട് അയോട്ടയിലൂടെ പോകാൻ പറ്റും. അപ്പോൾ രണ്ട് ചേമ്പറിലുള്ള ബ്ലഡിന് വ്യത്യാസം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. റൈറ്റ് വെൻട്രിക്കിളിലുള്ള ബ്ലഡ് എന്താണ്, ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡാണ്. ലെഫ്റ്റ് വെൻട്രിക്കിളിലെ ബ്ലഡ് എന്താണ്, ഓക്സിജനേറ്റഡ് ബ്ലഡാണ്. ഓക്സിജനേറ്റഡ് ബ്ലഡല്ലേ നമ്മുടെ ശരീരത്തിലേക്ക് പമ്പ് ചെയ്യപ്പെടേണ്ടത്. പക്ഷേ സിൻസ് ഇവിടെ ഈ ഓവർ റൈഡിങ് സംഭവിച്ചതുകൊണ്ട് ഈ ബോത്ത് ചേമ്പേഴ്സിൽ നിന്ന് ബ്ലഡിന് അയോട്ട വഴി പോകാൻ പറ്റും. അതാണ് സൈനോസിസിനുള്ള ഒരു കാരണവും തന്നെ. ഇനി അടുത്ത ഡിഫക്റ്റ് എന്നാണെന്ന് നമുക്ക് നോക്കാം. പൾമോണിക് വാൽവിന് സ്റ്റിനോസിസ് സംഭവിച്ചിട്ടുണ്ട് അല്ലേ, പൾമോണിക് സ്റ്റിനോസിസ്. പൾമോണിക് സ്റ്റിനോസിസ് ഉണ്ടാവാനുള്ള ഒരു കാരണം എന്നാണ് നിങ്ങൾക്ക് മനസ്സിലായോ, ഈ സെപ്റ്റം ഇങ്ങോട്ടേക്ക് നീങ്ങി വന്നു, ലെഫ്റ്റ് വെൻട്രിക്കിളിനും വെൻട്രിക്കുലാർ സെപ്റ്റം ഇങ്ങോട്ടേക്ക് നീങ്ങി വന്നപ്പോൾ അതിന് എന്നാ സംഭവിച്ചത്, നമ്മുടെ പൾമോണിക് വാൽവിന് സ്റ്റിനോസ്ഡ് ആയി, അതിൻ്റെ ഓപ്പണിങ് എത്ര മാത്രം നാരോഡ് ആയിപ്പോയി. നിങ്ങൾക്കറിയാം ഒരു നാരോഡ് ഓപ്പണിങ്ങിൽ കൂടെ ബ്ലഡ് പമ്പ് ചെയ്യപ്പെടുമ്പോൾ എന്നാ സംഭവിക്കുന്നത്, വളരെ പ്രഷർ അടുത്ത് ഈ റൈറ്റ് വെൻട്രിക്കിൾ പുഷ് ചെയ്തെങ്കിൽ മാത്രമാണ് ആ നാരോഡ് ഓപ്പണിങ്ങിൽ കൂടെ ബ്ലഡിന് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം അത്രയ്ക്ക്
ആ വാൽവ് നാരോഡ് ആയതുകൊണ്ട് വെരി ഹാർഡാണ് ബ്ലഡിന് ഇതിലൂടെ പാസ് ചെയ്ത് പോരാനായിട്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ റൈറ്റ് വെൻട്രിക്കിള് കൂടുതൽ വർക്ക് ചെയ്യാൻ തുടങ്ങും, കൂടുതൽ ഫോഴ്സ് ആയിട്ട് കൺട്രാക്ട് ചെയ്തെങ്കിൽ മാത്രമാണ് ബ്ലഡിന് ഇജക്ട് ചെയ്ത് വിടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കുറേ നാൾ ഇത് ഈ റൈറ്റ് വെൻട്രിക്കിൾ ഇങ്ങനെ റൈറ്റ് വെൻട്രിക്കുലാർ മസിൽസ് ഇങ്ങനെ കൂടുതൽ വർക്ക് ചെയ്ത് എന്ത് സംഭവിക്കും? റൈറ്റ് വെൻട്രിക്കുലാർ മസിൽസ് ലാർജ് ആവാൻ തുടങ്ങും, അല്ലെങ്കിൽ സൈസ് കൂടാൻ തുടങ്ങും. അതിനെയാണ് നമ്മൾ ഹൈപ്പർട്രോഫിഡ് മസിൽസ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്താണ്? റൈറ്റ് വെൻട്രിക്കുലാർ ഹൈപ്പർട്രോഫി. റൈറ്റ് വെൻട്രിക്കുലാർ മസിൽസ് ഓവർ വർക്ക് ചെയ്ത് അത് സൈസ് കൂടുന്ന അതിനെയാണ് നമ്മൾ ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത്. അപ്പോൾ റൈറ്റ് വെൻട്രിക്കുലാർ ഹൈപ്പർട്രോഫി ഉണ്ടാവാനുള്ള കാരണം എന്താണ്? പൾമോണിക് സ്റ്റിനോസിസ് ആണ്. ആ വാൽവ് നാരോഡ് ആയതുകൊണ്ട് റൈറ്റ് വെൻട്രിക്കിൾ ഒരുപാട് ഹാർഡായിട്ട് പുഷ് ചെയ്തെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ കൺട്രാക്ട് ചെയ്തെങ്കിൽ മാത്രമാണ് ബ്ലഡിനെ മുന്നോട്ട് പമ്പ് ചെയ്ത് വിടാൻ പറ്റുന്നുള്ളൂ. ഇവഞ്ചുലി അതെന്തിനു കാരണമായി? റൈറ്റ് വെൻട്രിക്കുലാർ മസിൽസിന് ഹൈപ്പർട്രോഫി ഉണ്ടാകുന്നതിന് കാരണമായി. ഇപ്പോൾ ഈ നാല് കണ്ടീഷൻസും എങ്ങനെയുണ്ടായെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി ഇതുകൊണ്ടൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകണമെന്ന് ഞാൻ നോക്കണത് കേട്ടോ. നിങ്ങൾക്കറിയാം, കുഞ്ഞുങ്ങൾ ആസ് ലോങ് ആസ് അവർ അമ്മയുടെ വയറിലായിരിക്കുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ ആ സമയത്ത് അവരുടെ ഈ രണ്ട് ഈ രണ്ട് സൈഡ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്കറിയാവോ, റൈറ്റ് സൈഡായിരിക്കും അവർക്ക് പ്രഷർ കൂടുതൽ. പക്ഷെ വൺസ് അവർ പുറത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ തന്നെയാണ്, അവർക്കും എന്താണ് ലെഫ്റ്റ് സൈഡിലാവും പ്രഷർ കൂടുതൽ. ഏത് സൈഡാണോ പ്രഷർ കൂടി നിൽക്കുന്നത്, അവിടുന്ന് പ്രഷർ കുറഞ്ഞ സൈഡിലേക്കാണ് ബ്ലഡ് ഫ്ലോ ചെയ്യുള്ളൂ. അത് നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ. എപ്പോഴും എവിടെയാണോ പ്രഷർ കൂടിയിരിക്കുന്നത്, അവിടുന്ന് പ്രഷർ കുറഞ്ഞ ലോ പ്രഷർ ഉള്ളിടത്തേക്കല്ലേ ബ്ലഡ് ഫ്ലോ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു, ഇവിടെ ഈ സെപ്റ്റൽ ഡിഫക്റ്റ് ഉണ്ട് ഇല്ലേ, ഇവിടെ ഡിഫക്റ്റ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്കറിയാം ഇവിടെയാണ് ഇപ്പോൾ പ്രഷർ കുറഞ്ഞിരിക്കുന്നത്. ഇവിടെ പ്രഷർ കുറവാണെങ്കിൽ ബ്ലഡ് സത്യത്തിൽ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് വരേണ്ടത്? ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ബ്ലഡ് ഫ്ലോ ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് ഫ്ലോ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ അത് നടക്കുന്നില്ല. ടെട്രോളജി ഫാലറ്റ് ഉള്ളവർക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നടക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൈഡിൽ പ്രഷർ കൂടുതലാണ്. എന്തുകൊണ്ടാണ് പ്രഷർ ഈ സൈഡിൽ കൂടാൻ കാരണം? വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടേക്ക് പമ്പ് ചെയ്യുന്നതിനേക്കാളും ഇവിടെ എന്താണ്, പൾമോണിക് വാൽവ് ഭയങ്കര സ്റ്റിനോസ്ഡ് ആയിട്ടിരിക്കും, ഭയങ്കര പ്രഷറായിരിക്കും അതിലൂടെ ബ്ലഡിനെ ഇജക്ട് ചെയ്ത് വിടാനായിട്ട്. റൈറ്റ് വെൻട്രിക്കിൾ അത്രയ്ക്ക് ഫോഴ്സ്ഫുള്ളി കൺട്രാക്ട് ചെയ്തെങ്കിൽ മാത്രമാണ് ഇതിലൂടെ ബ്ലഡിന് പോകാൻ പറ്റുന്നുള്ളൂ. വളരെ മിനിമം എമൗണ്ട് ഓഫ് ബ്ലഡിന് മാത്രം ഇതിലൂടെ പോകാൻ പറ്റുന്നുള്ളൂ. കാരണം എന്താ, അത്രയ്ക്ക് നാരോഡ് സ്റ്റിനോസ്ഡ് ആയിട്ടുള്ള വാൽവാണ് ഈ പൾമോണിക് വാൽവ്. അപ്പം എന്നാ സംഭവിക്കുന്നത്, ഇതിൻ്റെ പ്രഷർ കൂടാൻ തുടങ്ങും. ഈ ഡ്യൂ ടു ദി പൾമോണിക് വാൽവ് നാരോഡ് ആയതുകൊണ്ട് ഈ ചേമ്പറിലെ പ്രഷർ കൂടുകയും ബ്ലഡ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഈ ഇവിടുത്തെ ഈ ചേമ്പറിലെ ബ്ലഡ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, എന്ത് ബ്ലഡാണ്? ഡീഓക്സിജനേറ്റഡ് ബ്ലഡാണ്. ഈ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഈ സെപ്റ്റൽ ഡിഫക്റ്റിലൂടെ ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുന്നു, കൂടാണ്ട് അത് എങ്ങോട്ടേക്കും പോകുന്നു, അയോട്ടയിലേക്കും പോകുന്നു. ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഈ ചേമ്പറിലേക്ക് പോകുന്നു, അതോടൊപ്പം തന്നെ അയോട്ടയിലേക്കും പോകുന്നു. ത്രൂ അയോട്ട വഴിയായിട്ട് ഈ ഡീഓക്സിജനേറ്റഡ് ബ്ലഡാണ് എങ്ങോട്ട്, ആ കുഞ്ഞുങ്ങളുടെ ജനറൽ സർക്കുലേഷനിലേക്ക് അല്ലെങ്കിൽ ശരീരത്തിലേക്ക് പമ്പ് ചെയ്യപ്പെട്ടു പോകുന്നത്. ഈ കുഞ്ഞുങ്ങൾ എപ്പോഴും തന്നെ സൈനോട്ടിക് ആയിരിക്കും. കാരണം ഇവരുടെ ഓക്സിജൻ സാച്ചുറേഷൻ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും മറ്റുള്ള ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ വെച്ച് നോക്കുമ്പോൾ. അതിനാൽ ഇപ്പോഴും ഇവർക്ക് ഈ ചേമ്പറിൽ നിന്ന് ത്രൂ അയോട്ട വഴിയായിട്ട് ബ്ലഡ് പോകുന്നു. ഇനി അടുത്തത് അക്യൂട്ട് സൈനോട്ടിക് ഇവന്റുകളുണ്ട്. അതായത് ഈ കുഞ്ഞുങ്ങൾക്ക് നമുക്കറിയാം ഡിയോക്സിനേറ്റഡ് ബ്ലഡ് അയോട്ടയിലൂടെ പമ്പ് ചെയ്ത് ജനറൽ സർക്കുലേഷനിലേക്ക് പോകുന്നുണ്ട്. ഇവരുടെ ഓക്സിജൻ സാച്ചുറേഷൻ എപ്പോഴും തന്നെ ലോ ആയിരിക്കും കമ്പാരിറ്റീവ്ലി ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കണ്ടു. അതുകൂടാണ്ട് ചില സമയങ്ങളിൽ ഈ കുഞ്ഞുങ്ങൾ ഇപ്പം തീർത്തും കുഞ്ഞുങ്ങളാണെങ്കിൽ അവരെ ഫീഡ് ചെയ്യുന്ന സമയത്തായിരിക്കാം, അവർ കൂടുതൽ കരയണ സമയത്തായിക്കോട്ടെ, ആ സമയത്ത് ഇവരുടെ ഓക്സിജൻ കൺസംഷൻ കൂടുതലായിരിക്കും. അപ്പോൾ അവരുടെ ബ്ലഡിലൂടെ ഇജക്ട് ചെയ്ത് വെച്ച ആ ബ്ലഡിൽ ഓക്സിജൻ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുകയും അപ്പോൾ തിരിച്ചു വരുന്ന ബ്ലഡ് എന്തായിരിക്കും, തീർത്തും ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ആയിരിക്കും ഇവിടെ എത്തിച്ചേരുന്നത്. അതുപോലെ തന്നെ ആ ഡിയോക്സിനേറ്റഡ് ബ്ലഡാണ് വീണ്ടും ഈ അയോട്ടയിലൂടെ പമ്പ് ചെയ്യപ്പെട്ടു പോകുന്നത്. കാരണം എന്താ, ആ സമയത്ത് നമ്മൾക്ക് ഓക്സിജൻ ഡിമാൻഡ് കൂടുന്ന സമയത്ത് നമ്മുടെ സിസ്റ്റമിക് വാസ്കുലാർ റെസിസ്റ്റൻസ് കുറവായിരിക്കും, അല്ലെങ്കിൽ വേസ്റ്റോ ഡയലേഷൻ സംഭവിച്ചിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ ആ സമയത്ത് എന്നാ ചെയ്യേണ്ടത്, ഈ പൾമോണിക് ഇതിലൂടെ ആയിരിക്കില്ല ബ്ലഡിനെ ഇജക്ട് ചെയ്ത് പോകാൻ എളുപ്പം, കൂടുതൽ ബ്ലഡ് ഇതിലൂടെ ഇജക്ട് ചെയ്യപ്പെടും, അയോട്ടയിലൂടെ ജനറൽ സർക്കുലേഷനിലേക്ക് ഇജക്ട് ചെയ്യപ്പെട്ടു പോകും. അപ്പോൾ വീണ്ടും വീണ്ടും കുഞ്ഞുങ്ങൾക്ക് എന്താണ്, തീർത്തും ഡീഓക്സിജനേറ്റഡ് ബ്ലഡാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെന്ത് വളരെ സൈനോട്ടിക് ആയിട്ട് കുഞ്ഞുങ്ങൾ പോകും. അതെന്ന് പറയുന്നത് ഒരു എമർജൻസിയാണ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്, ടെഡ് സ്പെൽസ് എന്ന് പറയണത് കേട്ടോ. ടെഡ് സ്പെൽസ് അല്ലെങ്കിൽ സൈനോട്ടിക് സ്പെൽസ് എന്നും പറയും. ടെഡ് സ്പെൽസ് ഇപ്പം ടെഡ് സ്പെൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഒരു അക്യൂട്ട് സൈനോട്ടിക്
ഇവന്റാണ് കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞുങ്ങളിൽ കാണുന്നത്. ടെക്നോളജി ഫലമായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. എപ്പോഴൊക്കെയാണ് തീർത്ത് കുഞ്ഞു കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ കരയണ സമയത്ത് അല്ലെങ്കിൽ എന്താ പറയുക ഫീഡ് ചെയ്യണ സമയത്ത് ഇത്രയോട് വലിയ കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ കളിക്കണ സമയത്ത് പ്ലേ ചെയ്യണ സമയത്താണ് മോസ്റ്റ്ലി അവർക്ക് ഈ ടെഡ് സ്പെൽസ് ഡെവലപ്പ് ചെയ്യുന്നത്. ആ സമയത്ത് അവരെന്ത് ചെയ്യുന്ന കുഞ്ഞുങ്ങൾ തന്നെ സ്ക്വാറ്റിംഗ് പൊസിഷനിൽ ഇരിക്കും. സ്ക്വാറ്റിംഗ് പൊസിഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ കുത്തിയിരിക്കുന്ന ഒരു പോലത്തെ പൊസിഷനാണ്. ആ സമയത്ത് അവരങ്ങനെ അത് അവർ തന്നെ ആ സ്ക്വാറ്റിംഗ് പൊസിഷനിൽ ഇരിക്കും. അപ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഡിഫിക്കൽറ്റി, അതായത് ആ ഡിയോക്സിനേറ്റഡ് ഫേസ് ഇമ്പ്രൂവ് ആവാൻ തുടങ്ങും. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നീ ചെസ്റ്റ് പൊസിഷൻ കൊടുക്കും. തീർത്തും കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് നമ്മൾ നീ ചെസ്റ്റ് പൊസിഷനിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും അവരുടെ ആ സൈനോസിസ് ഒന്നും കൂടി ബെറ്റർ ആയിക്കോളും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ക്വാറ്റിംഗ് പൊസിഷൻ കൊടുക്കുന്ന സമയത്ത് ഇവർക്ക് എന്നാ സംഭവിക്കണമെന്ന് അറിയാമോ? ഈ സിസ്റ്റമിക് വാസ്കുലർ റെസിസ്റ്റൻസ് കൂടും. സിസ്റ്റമിക് വാസ്കുലർ റെസിസ്റ്റൻസ് കൂടും. എന്താണ് സിസ്റ്റമിക് വാസ്കുലർ റെസിസ്റ്റൻസ്? നമുക്കറിയാം ആർട്ടറീസിനുള്ളിലെ ആ റെസിസ്റ്റൻസ്, അത് തന്നെയാണല്ലോ അയോട്ടയ്ക്കുള്ളിലും. അപ്പൊ അയോട്ടയ്ക്കുള്ളിൽ ആ സമയത്ത് മോർ റെസിസ്റ്റൻസ് വരും. സ്ക്വാറ്റിംഗ് പൊസിഷൻ അല്ലെങ്കിൽ നീചസ്റ്റ് പൊസിഷൻ കൊടുക്കാൻ നേരം തന്നെയാണ് ഈ അയോട്ടയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ദ ഹോൾ ബോഡിയിൽ നമുക്കറിയാം റെസിസ്റ്റൻസ് കൂടും. ഈ അയോട്ടയ്ക്കുള്ളിൽ റെസിസ്റ്റൻസ് കൂടുമ്പോൾ എന്നാ ചെയ്യണത്? ഈ വെൻട്രിക്കുലർ കൺട്രാക്ഷൻ നടക്കുമ്പം ഡ്യൂ ടു ഇൻക്രീസ്ഡ് റെസിസ്റ്റൻസ് ഇൻ അയോട്ട ബ്ലഡിന് അയോട്ടയിലേക്ക് പോകുന്നതിനേക്കാളും എളുപ്പം ഈ പൾമോണിക് വാൽവ് വഴിയായിട്ട് പൾമോണറി ആർട്ടറി വഴി ലങ്സിലേക്ക് പോകുന്നത് എളുപ്പം. എന്നത് ലെഫ്റ്റ് വെൻട്രിക്കിളിന് റൈറ്റ് വെൻട്രിക്കിളിന് അതാണ് മോർ ഈസി. റൈറ്റ് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് അതിന് അയോട്ടയിൽ നിന്ന് മോർ റെസിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. പക്ഷെ പൾമോണിക് വാൽവിലൂടെയാണ് ബ്ലഡിന് കൂടുതൽ ഈസി ആയിട്ട് പോകാൻ പറ്റണേ ആ സമയത്ത്. അപ്പോൾ പൾമോണിക് വാൽവിലൂടെ ബ്ലഡ് ലങ്സിലേക്ക് പൊക്കോളും. പ്യൂരിഫിക്കേഷൻ നടന്നിട്ട് പ്യൂരിഫൈഡ് ബ്ലഡ് എവിടെ വന്നോളും? ലെഫ്റ്റ് ഏട്രിയത്തിൽ, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ വന്ന് അത് ഈ അയോട്ടയിലേക്ക് പൊക്കോളും. ഓക്കെ, അതുകൊണ്ടാണ് സ്ക്വാറ്റിംഗ് പൊസിഷൻ കൊടുക്കണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നീ ചെസ്റ്റ് പൊസിഷൻ. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴെങ്കിലും ടെഡ് സ്പെൽസ് അല്ലെങ്കിൽ സൈനോട്ടിക് സ്പെൽസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ അവരെ നീ ചെസ്റ്റ് പൊസിഷനിൽ ഇരുത്തുക അല്ലെങ്കിൽ സ്ക്വാറ്റിംഗ് പൊസിഷൻ കൊടുക്കുക. അങ്ങനെ വരാൻ നേരത്ത് സിസ്റ്റമിക് വാസ്കുലർ റെസിസ്റ്റൻസ് കൂടുകയും അയോട്ടയ്ക്കുള്ളിലെ റെസിസ്റ്റൻസ് കൂടുന്നത് കൊണ്ട് മോർ ബ്ലഡ് ത്രൂ പൾമോണിക് വാൽവ് വഴിയായിട്ട് ലങ്സിലേക്ക് പൊക്കോളും. ലങ്സിൽ വെച്ച് പ്യൂരിഫിക്കേഷൻ നടക്കും. അങ്ങനെ പ്യൂരിഫൈഡ് ബ്ലഡിന് നമുക്ക് ത്രൂ അയോട്ട വഴി പമ്പ് ചെയ്യപ്പെടാൻ പറ്റും. അപ്പം ടെസ്റ്റ് സ്പെൽസ് ഇംപ്രൂവ് ആയിക്കോളും. അതാണ് ഒരു കാര്യം നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, സോ അപ്പം നമ്മൾ ഈ ടെസ്റ്റ് സ്പെൽസ് ഒക്കെ ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ഡെവലപ്പ് ചെയ്യണം കണ്ട, അല്ലാതെ അത് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ടെക്നോളജി ഓഫ് ഹാലറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എന്തൊക്കെ മെഷേഴ്സ് എടുക്കണം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ടേക്ക് കെയർ ചെയ്യുമ്പോൾ, മാക്സിമം ആ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കാരണത്താൽ കരയേണ്ടതായിട്ട് വന്നാൽ നമ്മൾ പെട്ടെന്ന് അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അവർ ചിലർക്ക് അവർക്ക് ടെസ്റ്റ് സ്പെൽസ് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഒത്തിരി ടൈറ്റ് ആയിട്ടുള്ള ക്ലോത്തിങ് അല്ലെങ്കിൽ ഡയപ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലൂസൺ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഓക്സിജൻ കൊടുക്കുക, ഓക്സിജൻ 100% ഡെലിവറി ചെയ്യുക. കാരണം അത് സൈനോട്ടിക് എപ്പിസോഡാണ്, ഹൈപ്പർ തീർത്തും സൈനോട്ടിക്കായി പോകുന്ന അവസ്ഥയാണ്. കുഞ്ഞുങ്ങൾ ബ്ലൂയിഷ് കളറിലേക്ക് പോകുന്ന അവസ്ഥയാണ് ടെസ്റ്റ് സ്പെൽസ് എന്ന് പറയുന്നത്. അപ്പം 100% ഓക്സിജൻ നമ്മൾ ഇവർക്ക് വേണ്ടി കൊടുക്കണം. പിന്നെ യാതൊരു വിധത്തിലുള്ള സ്ട്രെസ്സുകളും, അതിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു പനിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രോഗമോ എന്തൊക്കെ ആണെങ്കിലും അത് നമ്മൾ രോഗം വരാണ്ടിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. കാരണം ആ ഒരു ഓവർ സ്ട്രെസ് ഇവരുടെ ശരീരത്തിന് ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല. ഇപ്പോൾ പനി പോലെയുള്ള അവസ്ഥകൾ അതൊക്കെ ഉണ്ടാവാണ്ടിരിക്കാൻ നോക്കുക. പിന്നെ ക്വയറ്റ് പ്ലേ ആണ് ഇവർക്ക് ഏറ്റവും നല്ലത്. കാരണം ഒത്തിരി ഗ്രൂപ്പ് പ്ലേ അല്ലെങ്കിൽ ഒത്തിരി സ്റ്റേണസ് ആയിട്ടുള്ള പ്ലേ വന്നു കഴിഞ്ഞാൽ ഓക്സിജൻ ഡിമാൻഡ് കൂടും ആ സമയത്ത്. അപ്പോൾ നമ്മൾ കണ്ട ഈ ചേഞ്ചസ് എല്ലാം അവർക്കുണ്ടാകും. എന്താണ് വാസ്കുലർ റെസിസ്റ്റൻസ് കുറഞ്ഞു പോകും, അല്ലെങ്കിൽ വയസ്സോ ഡയലേഷൻ സംഭവിക്കും. അപ്പോൾ ഈസി ആയിട്ട് ബ്ലഡിന് അയോട്ടയിലേക്ക് പോകുമ്പോൾ മോർ ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ആയിരിക്കും അയോട്ടയിലേക്കൂടെ ജനറൽ സർക്കുലേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്ലേ ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് ക്വയറ്റ് പ്ലേ, ഇരുന്നുള്ള കളികളൊക്കെ കുഞ്ഞുങ്ങൾ ചെയ്യാൻ നോക്കുക. പിന്നെ എന്തെങ്കിലും അങ്ങനത്തെ ഇവൻസ് കണ്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ സ്ക്വാറ്റിംഗ് പൊസിഷൻ അല്ലെങ്കിൽ നീചെസ്റ്റ് പൊസിഷൻ കൊടുക്കുക. പിന്നെ ഇതിന് വേറൊരു കോംപ്ലിക്കേഷനും കൂടി ഉണ്ടാവാറുണ്ട് ഈ കണ്ടീഷൻ ഉള്ളവർക്ക്. കാരണം ഇവർക്ക് എന്താണ് ക്രോണിക് ഹൈപ്പോക്സിയാണ്, എപ്പോഴും ഇവരുടെ ബ്ലഡിൽ എന്താണ് ഓക്സിജൻ സാച്ചുറേഷൻ കുറവായിരിക്കും. ഓക്സിജൻ സാച്ചുറേഷൻ എപ്പോഴും കുറവാണ്. അപ്പോൾ എന്നാ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവർക്ക് കൂടുതൽ RBCs റെഡ് ബ്ലഡ് സെൽസിൻ്റെ പ്രൊഡക്ഷൻ നടക്കും. അതെന്തുകൊണ്ടാണ്? ഈ വൈറ്റൽ ഓർഗൻസ് അല്ലെങ്കിൽ ശരീരത്തിലൂടെ ഫ്ലോ ചെയ്യുന്ന ഓക്സിജന്റെ അളവ് കുറയുമ്പം ബോൺമാരോ എന്ത് ചെയ്യും? മോർ റെഡ് ബ്ലഡ് സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യും. അത് ബോൺമാരോടെ ഒരു ബോൺമാരെ ചിന്തിക്കുന്നത് എന്താണ്? റെഡ് ബ്ലഡ് സെൽസിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഇവർക്ക് ഈ ഹൈപ്പോക്സിയ ഉണ്ടാവണേന്നാണ്. അപ്പൊ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും? റെഡ് ബ്ലഡ് സെൽസ് ഓവറായിട്ട്, സോറി, ബോൺമാരോ ഓവറായിട്ട് റെഡ് ബ്ലഡ് സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ എപ്പോഴും റെഡ് ബ്ലഡ് സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബ്ലഡില് നമ്മുടെ RBCs കൗണ്ട് കൂടും. അങ്ങനെ പോളിസൈത്തീമിയ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ ക്രോണിക് ഹൈപ്പോക്സി അല്ലെങ്കിൽ സിവിയർ ഹൈപ്പോക്സി ഉള്ള ആളുകളിൽ.
ഇത് നോട്ട് ജസ്റ്റ് ഈ ടെക്ട്രോളജി ഓഫ് അലർട്ട്, മറ്റേത് കണ്ടീഷൻ ഉള്ളവർക്കും, ഈവൻ COPD പേഷ്യൻസ്, അവർക്ക് എന്താണ് അവരുടെ ബ്ലഡിൽ എപ്പോഴും അവർ ഹൈപ്പർ എന്താണ് കാപ്നിക് സ്റ്റേറ്റ് ഉള്ളവരാണ് അല്ലേ, അവരുടെ ബ്ലഡിൽ എപ്പോഴും കാർബൺ ഡയോക്സൈഡ് കൂടുതലും ഓക്സിജൻ കുറവായിട്ടുള്ളവരാണ്. അപ്പം അങ്ങനെയുള്ളവരിലും ഇതെന്താണ്, അവർക്ക് ക്രോണിക് ഹൈപ്പോക്സിയാണ് അങ്ങനെയുള്ളവരിലും. അപ്പം അത് അങ്ങനെയുള്ളവരിലൊക്കെ എന്താണ് റെഡ് ബ്ലഡ് സെൽസിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും, കാരണം അത് ബോൺമാരുടെ ഒരു കോമ്പൻസേറ്ററി മെക്കാനിസം ഉണ്ട്. ബോൺമാർ അതെന്താണ് ചിന്തിക്കുന്നത്, റെഡ് ബ്ലഡ് സെൽസിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് അവർക്ക് ഹൈപ്പോക്സി ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ട് കൂടുതൽ കൂടുതൽ റെഡ് ബ്ലഡ് സെൽസിനെ കൊടുക്കും. അപ്പോൾ പോളിസൈത്തീമിയ ഉണ്ടാവും ഇവർക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളവരെ നമ്മൾ കൂടുതൽ ഹൈഡ്രേറ്റ് ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ. ബ്ലഡ് കൂടുതൽ തിക്കാവാൻ തുടങ്ങും ഈ ഇൻക്രീസ്ഡ് RBC കൊണ്ട്, റെഡ് ബ്ലഡ് സെൽസിൻ്റെ അളവ് കൂടുന്നതുകൊണ്ട് ബ്ലഡ് കൂടുതൽ തിക്കാവാൻ തുടങ്ങും. അതുകൊണ്ടാണ് അവരെ നമ്മൾ വെൽ ഹൈഡ്രേറ്റ് ചെയ്യണമെന്നും പറയണത് കേട്ടോ. ഓക്കെ, ഇത്രയാണ് ടെക്സ്പെൽസ് അല്ലെങ്കിൽ ടെക്ട്രോളജി ഓഫ് അലർട്ടിനെ കുറിച്ച് നമ്മൾ നോക്കുന്നത്. ഇനി നമ്മൾ മോർ വീഡിയോസ്, അതായത് സൈനോട്ടിക് ഹാർട്ട് ഡിഫെക്ട്സ് ഉണ്ട്, എസൈനോട്ടിക് ഹാർട്ട് ഡിഫെക്ട്സ് ഉണ്ട്, അത് അടുത്ത വീഡിയോകളിൽ വരുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പ്ലീസ് ഷെയർ ഇറ്റ്, സബ്സ്ക്രൈബ് ഇറ്റ്. ആൻഡ് അതുപോലെ തന്നെ ഒരു കാര്യം കൂടി, ഞാനിങ്ങനെ ഓൺലൈൻ കോച്ചിങ് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ എൻഡിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് യു.